ഇതാ സുഹൃത്തുക്കളെ, ഒരു ദരിദ്ര വയസ്സൻ സുൽത്താനായി മാറിയിരിക്കുകയാണ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള വഴിതെളിഞ്ഞിരിക്കുന്നു. പത്ത് വെച്ച 100, 100 വെച്ച 500. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കാർന്നോ അല്പസമയങ്ങൾക്കകം ബിലറ്റാറ്റിയോ ബിർളയോ ജെയിൻ ഗോയന്തിയായി അങ്ങനെ നിങ്ങൾ സമ്പദ് സമ്പത്തിലേക്ക് മാറി വിളിക്കുന്ന ഒരു മലക്കയാണ് ഞാൻ. ശരവണ, ഇതവനല്ലേ മുജീബ് റഹ്മാൻ? അതെ. എടാ മുജീബ, എന്താണോ മലാഖ കോളി നൽകുമെന്ന്? അയ്യോ ശരവണൻ. അയ്യോ ശരവണൻ അല്ല, പി കെ ശരവണൻ. അങ്കപ്പേട്ടൻ, എല്ലാവരും ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? എപ്പെത്തി? ഇപ്പെത്തിയുള്ളൂ. എന്തായാലും നിന്റെ ഈ പുതിയ വേഷം കൊള്ളാം. കൊള്ളാലേ, എല്ലാരും പറഞ്ഞു. ആ ഇത്രയും നല്ല ഷർട്ടിട്ട് പൊരുവയിലെ തിരുന്ന് നീ സൂര്യനെ കറപ്പിക്കട്ടെ. ആ പോവാം. എവിടേക്ക്? പുതിയ സ്വീകരണ സ്ഥലമായ പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ലോ നാറ്റി കീർത്ത്, ഞാൻ എന്ത് വേണം ചെയ്യാ? എന്നാ നടക്ക്. മലാഖക്കോളിൽ നിന്ന് ഞാൻ പിടിച്ചുകൊടുത്ത ചിട്ടിപ്പണവുമായി സേവന കുറിയസിന്റെ മുതലാളി രാധാകൃഷ്ണൻ മുങ്ങിയപ്പോ എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഗതിയില്ലാതായപ്പോഴാ മുച്ചീട്ടുകൾക്ക് ഇപ്പം ബ്രോക്കർ പണി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ മറ്റും മാറില്ലാത്തതുകൊണ്ടാ ഈ തരികിട പണിയൊക്കെ. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ഇവിടെ? കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം. വീടോ? അതെ, നല്ല ഒന്നാം തരം തറവാടികൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് താമസിക്കാനല്ലേ? എന്താടാ താറേ, ഞങ്ങൾക്ക് വാടികളാകാൻ പറ്റില്ലേ? ഈ തറവാടി കോലം കൊണ്ട് ചെന്നാലേ കടയിൽ പൊതിഞ്ഞു വെച്ചേക്കല്ലേ വാടകയ്ക്ക് വീട്. വീട് പൊതിഞ്ഞ പാക്കറ്റിലെ വെച്ചേക്കട്ടെ, നിനക്ക് ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഇതിപ്പോ ബ്രാൻഡ് ഷോപ്പിൽ ചെന്ന് ബ്രാൻഡ് ഉണ്ടോന്ന് ചോദിക്കുന്ന പോലെ ആയല്ലോ എനിക്ക് ഇതിനുള്ള പണി. അതെ, എന്ത് റേഞ്ച് വേണം? എത്ര വരെ വാടക കൊടുക്കാമെന്ന്? ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ബാൽക്കണി, വാടകക്കോ പണയത്തിനോ? സംഗതി ഏതായാലും വേണ്ടില്ല, വീട് നന്നായിരിക്കണം. എല്ലാ സൗകര്യമുള്ള ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, പക്ഷെ പണയത്തിന് മാത്രമേ തരൂ. പഴംപൊരികളായ മുത്തശ്ശനും മുത്തശ്ശിയും ജിലേബി പോലത്തെ രണ്ട് പെൺകുട്ടികളുമാണ് അവിടെ താമസം. അവര് ഇപ്പോൾ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ഞാൻ മുമ്പ് വാടക കൊടുത്ത പാർട്ടിക്ക് ഇതുവരെ അഡ്വാൻസ് തുക മടക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട് ഇപ്പോഴും എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. പണയത്തിനാണെങ്കിൽ പിന്നെ മാസം മാസം വാടക കൊടുക്കണ്ടല്ലോ, എന്നാ പിന്നെ ആ വീടന്നെ ആയിക്കോട്ടെ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ മിസ്റ്റർ കുട്ടിച്ചാതനോ മിസ്സിസ് പ്രേതമോ വല്ലതും ഉണ്ടോ? ഇപ്പൊ പ്രേതബാധ ഒന്നുമില്ല, താനായിട്ട് പ്രേതബാധ ഉണ്ടാക്കാതിരുന്നാ മതി. ഈ വയസ്സായ കാരണന്മാരും പെമ്പിള്ളേരും മാത്രം ഉള്ളത് കൊണ്ട് ബാച്ചിലേഴ്സിന് കൊടുക്കില്ല. ഓൺലി ഫാമിലി. ഇതിപ്പോ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാ പേടിക്കണ്ട, അതിന് പണിയുണ്ട്. അതിലല്ലേ മുംബൈ സരള ഉള്ളത്? മുംബൈ കുറളയോ? മുംബൈ കുറള തീവണ്ടി, ഇത് മുംബൈ സരള. ഇതാ ബാങ്ക്. അതെന്താ വജ്രം കൈമാറി ജോസ് പ്രാസ് കളിക്കണോ? മാറ്. നിങ്ങ ഇവിടെ ഞാൻ പറഞ്ഞ താമസക്കാര് എന്റെ നാട്ടുകാരാ. തന്റെ നാട്? എന്റെ നാട് കോഴിക്കോട് മുടിക്കല്. കോഴിക്കോട് മുടിപ്പിക്കേ? തന്റെ ജോലിയല്ല ചോദിച്ചത്, താമസിക്കുന്ന സ്ഥലമാ. അത് തന്നെ ഞാൻ പറഞ്ഞു, കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കോടെ വീടിന്റെ അടുത്താ. മാമുക്കോയെ ആരൊക്കെയുണ്ട്? ഞാൻ മതി മതി. ഇത് തങ്കപ്പൻ, ബാങ്കിലെ ജോലി. ഇതെന്റെ ഭാര്യ ഉരുള. സരള. ഇത് ശരവണൻ, തങ്കപ്പന്റെ സഹോദരനാ. ബിസിനസ്സാ, മിക്കവാറും ടൂറിലായിരിക്കും. അല്ല വീട് കാണണ്ടേ? വേണ്ട, വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പണയത്തിനാണെങ്കിൽ ആലോചിക്കാം. റഹ്മാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശ ഒരു മിനിറ്റ്. ഈ കുലീനത്ത് അല്ലേ?
എന്താ മോളെ? കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല, എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക. പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക. ഇവരാണെങ്കിൽ 100,000 രൂപ അഡ്വാൻസ് ആയിട്ട് തരും. ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവധി തെറ്റിയ ഇനിയും പഴയ താമസക്കാരിൽ നിന്ന് ബഹളം ഉണ്ടാക്കും. മുമ്പത്തെ പോലെ ഒരു കോംപ്രമൈസിനൊന്നും എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ തരിതപ്പും. കൊടുത്തേക്കും മോളെ. പുതിയ ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. എന്തിന് 8:30? കറണ്ടിനും വെള്ളത്തിനും 1 മീറ്ററാ ബില്ല് വരുന്നതിന്റെ. പിന്നെ പ്രായമായ 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു. അത് ഞങ്ങള് ഞങ്ങളില്ലേ. ചുറ്റും നല്ല ഫാമിലീസാ. ഞങ്ങളും നല്ല ഫാമിലീസാ. അല്ല അത് ഇതും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അത് പിന്നെ ഇതുപോലുള്ള ഒരു നല്ല ഫാമിലിക്ക് ഒപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാം. പൈസ കൊടുത്താൽ പറഞ്ഞ തുകയുണ്ട്. എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹ്മാന്റെ കൊടുത്തയക്കാം. മോളെ ആ താക്കോലിംഗ് എടുക്ക്. പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത എന്നെ തൊടാനോ പിടിക്കാനോ വന്നാലാണല്ലോ. എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളൊക്കെ അറിയോ. താനും കൂടി കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടം തുടങ്ങി. എന്തൊരു മാന്യന്മാര്. റഹ്മാനെ നീ വിളി വിളിച്ചോണ്ട് പോണ്ട. തരാനുള്ള കാശ് എന്നാ ഞാനും ഇവിടുന്ന് പോയേക്കാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അവളെ വിളിച്ച് പോവാം, പക്ഷെ അതിന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ നിക്കണോ പോണോ? എന്റെ പൊന്നു സാറേ നീ ഒന്ന് അടങ്ങ്. പോകണ്ടെങ്കി വേണ്ട, എന്നെ കോട്ട് കോട്ട് ഓവർകോട്ട്. രണ്ട് പരപുരുഷന്മാരുടെ ഇടയിൽ ഒറ്റക്ക് താമസിക്കണല്ലേ സാറേ. മോനെ ഞാൻ കൂടെ പോണോ? ഇതാ കോട്ട, കോട്ട കോട്ട.